നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്ന് ബുധനാഴ്ച എപ്പിസോഡ് പ്ലസ് ബുധനാഴ്ച നടന്നിട്ടുള്ള ലൈവ് കാര്യങ്ങൾ അല്ലെ വിധു, അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ആസ് യൂഷ്വൽ വീഡിയോ കേട്ടോ. കുറച്ച് ലേറ്റായി പോയി വീഡിയോ വരാൻ വേണ്ടിയിട്ട്, പുറത്തൊക്കെ കറങ്ങി അടിച്ച് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അല്ലെ വിധു. കുറച്ച് ലേറ്റായി, എപ്പിസോഡും മര്യാദയ്ക്ക് ടി വി കാണാൻ പറ്റില്ല, ഹോട്ട്സ്റ്റാറിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ്, ഇന്നത്തെ നമ്മളെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ രാത്രിയത്തെ കാര്യമാണ്. ഇന്നലെ രാത്രിയത്തെ കാര്യം ചെറുതായിട്ട് നമ്മൾ ഇന്നലെ ലൈവ് കണ്ടതുകൊണ്ട് ഇന്നലെ നമ്മൾ കുറച്ചൊരു ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ഗബ്രിയും ജാസ്മിനും ആസ് യൂഷ്വൽ രാത്രി ബെഡ്റൂമിൽ ഇരുന്ന് അവരുടെ റൂമിൽ ഇരുന്ന് തുടങ്ങിയത് മുതലാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഒന്നുമില്ല, അതായത് ആ ഈ ജാസ്മിൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂ, അതും ഒന്ന് അങ്ങോട്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടി, ഒരു രക്ഷയില്ല. അതായത് പിന്നെ സിബിൻ പറഞ്ഞ കാര്യം അല്ലേ, ഔദാര്യം, ആ അത് ബാത്റൂം ക്ലീൻ ചെയ്യാൻ പോയില്ല. അത് രാവിലത്തെ ആ ഒരു പരാതി കൊടുക്കലും സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് അവര് പറഞ്ഞു, എന്ത് ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഞാൻ വരില്ല, പണി എടുക്കില്ല എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു പറഞ്ഞു, അപ്പൊ സിബിൻ എടുക്കണ്ടെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ജാസ്മിൻ ആ ഒരു ഇതില് ജോലി ചെയ്യാൻ പോയില്ല. ബാക്കിയുള്ള ടീമിലെല്ലാരും അവിടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ജാസ്മിൻ പോയതേ ഇല്ല. അപ്പൊ അതില് സിബിൻ പറഞ്ഞു, ദേഷ്യപ്പെട്ടു അല്ലെ. അപ്പൊ സിബിനും ജിൻഡോ ആണ് ആദ്യം പറഞ്ഞത്, എന്ത് ഭക്ഷണം കഴിച്ച് വെറുതെ ഇവിടെ ഇരുന്നോ. അപ്പൊ അത് കണക്കാക്കിയാ മതി, അതായത് ഭക്ഷണം ജോലിയും ചെയ്യാതെ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ഒരു ജോലിയൊക്കെ ചെയ്തിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള സംഭവം. ജാസ്മിൻ പറയുന്നത് വില പോലും തരുന്നില്ല, നിങ്ങൾ ഇതൊക്കെ കേൾക്കണില്ലേ എന്നൊക്കെ ചോദിക്കേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടായി ഒരു പട്ടിയുടെ വില അറിയില്ല. ഏറ്റവും കൂടുതൽ ഈ സീസണിൽ വില കിട്ടിയ ഒരു വ്യക്തിയാണ് പട്ടിയുടെ വില പോലും. അപ്സരയോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് പ്രതികരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ ആ കുടുങ്ങിയ അവസ്ഥയിൽ അപ്സരേന അപ്സരയ്ക്ക് ആരുടെ കൂടെ കൂടണം, എന്ത് കൂടണം അറിയില്ല. പക്ഷെ അപ്സര വരെ കൂടെ തന്നെയാട്ടോ, ഫുള്ള് ജാസ്മിൻ ഗബ്രി ഈ ടീമിന്റെ കൂടെയാണ് അപ്സര. അപ്സരയുടെ മുഖത്തെ, അപ്സരയ്ക്ക് ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചേട്ടോ, അപ്സരയുടെ ഒരു ക്യാരക്ടർ പവർട്ടിയും അധികാരം ഏറ്റെടുത്തിട്ട് അവര് സംസാരിക്കുന്ന സമയത്ത് അപ്സരയുടെ അവരിങ്ങനെ ഓരോ പുതിയ പുതിയ ആശയങ്ങളൊക്കെ പറയുന്ന സമയത്ത് അപ്സരയുടെ മുഖഭാവം ഉണ്ട്, ഇങ്ങനെ ഒരു ചിരി, ഇങ്ങനെ ഒരു ഇരുത്തണം. ആ ഇരുത്ത ശരി ും കണ്ട അറിയാം, ഭയങ്കര അസൂയ, ഒരു അസൂയ, ഒരു കുശുമ്പൊക്കെ ഉള്ള പോലത്തെ ടൈപ്പ്. അതായത് എന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടെല്ലാം നോക്കിട്ടാ ഉള്ളിൽ, പക്ഷെ ഭയങ്കരമാണെന്ന് നമുക്ക് മോഹം കണ്ടാൽ തന്നെ അറിയാം. ആ ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പൊ അപ്സരയാണ് അത്ര ഇഷ്ടമല്ല. ജാസ്മിൻ ഒരു പ്രശ്നം വന്ന് ഞാൻ സ്വാഭാവികമായിട്ടും പ്രത്യക്ഷപ്പെട്ടു ലൈവിൽ പറഞ്ഞു കേട്ടോ. ഇന്നലെ ജാസ്മിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് എല്ലാരും കൂടി എത്രയും 10-12 ആള് കൂടി ജാസ്മിൻ ഇട്ട് ഇതാക്കുമ്പോഴാണ് ഞാൻ ഇറങ്ങിച്ചെന്നത്. അങ്ങനെ അങ്ങനെ അവരൊരു ഫൈറ്റ്. ജാസ്മിൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രത്യക്ഷപ്പെടുന്ന ഗബ്രി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ആസ് യൂഷ്വൽ ഗബ്രി വന്നു സ്വയം ഊക്ക് വാങ്ങി എന്നല്ലാതെ എന്തെങ്കിലും ഉണ്ടായോ? എല്ലാരും കൂടി ഈ ഗബ്രി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചേർക്കാറുണ്ട് ചൂടാവുന്ന സമയത്ത്. ഒരു എനിക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ചങ്ങാതിനെ. അങ്ങനെ എന്റെ കഥാപ്രസംഗം പറയണ പോലെ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടേയിരിക്കും. അത് എപ്പോഴും ഗബ്രി സംസാരിക്കുമ്പോ അങ്ങനെ ഒരുപാട് നീട്ടി വലിച്ച് സംസാരിക്കും, ഒരു ബന്ധമില്ലാത്ത. സത്യം പറഞ്ഞ ഗബ്രി പ്രാവശ്യം ജുനൈസിന്റെ കളി കണ്ടിട്ടാണോ വന്നതെന്ന് ചെറിയൊരു സംശയം അല്ലേ. ഇതട്ടല്ലോ ഇത്, അതായത് ജുനൈസ് ഇങ്ങനെ ഈ മാരാര പുറകെ നടന്നിട്ട് ഓർമ്മയില്ലേ, ഇങ്ങനെ ഓരോരോ ബന്ധമില്ലാത്ത നമുക്ക് തന്നെ തോന്നിയില്ലേ ഒന്നും എനിക്ക്. അതായത് മാരാര പിന്നെ പുറകെ ഇങ്ങനെ നടന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ഒന്നും ഏൽക്കില്ലല്ലോ. ജുനൈസ് ഒക്കെ ഭയങ്കര പ്രൊവോക്കിംഗ് ഗെയിം ആയിരുന്നു അവിടെ. പ്രൊവോക്കിംഗ് ആവട്ടെ, കഴിഞ്ഞ വർഷത്തെ പറയുന്നില്ല നമ്മള്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഗബ്രിയുടെ ഇത് കാണുന്ന സമയത്ത് നമ്മൾ ഈ കിടന്നുറങ്ങുമ്പോ ഈ ചെവിയിൽ ഇങ്ങനെ ഒരു കൊതുക് വന്നിട്ട് ഇങ്ങനെ ഈന്ന് അറിയല്ലോ, നമുക്കതിനെ തല്ലാനും കഴിയില്ല, തല്ലാനായിട്ട് പറ്റൂല്ല, എന്നാ അതൊരു ഉപദ്രവകാരിയല്ല, കടിക്കൂല്ല. പക്ഷെ ഇങ്ങനെ പോണ ഒരു ടൈപ്പ്. ഫസ്റ്റ് കാണിച്ചത് ഇമോഷണൽ സപ്പോർട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾക്കാരാണ്, ഫേവറിസം കിട്ടിയ ആൾക്കാരാണ്. ഇത് പറയുന്ന സമയത്താണ് തിരിച്ചു പറഞ്ഞത് 12 പേര് കൂടി രാജാവാക്കുക എന്ന് പറഞ്ഞു. രാജാവാക്കലുണ്ടോ ഇത് എല്ലാരും കൂടി? കുറച്ച്, പക്ഷെ അങ്ങനല്ല, സ്വയം കുറച്ച് കഴിവുണ്ട്, കഴിവുണ്ട്. അപ്പൊ സിബിൻ പറഞ്ഞത് പലതും കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും ദിവസം ഇവര് വൈൽഡ് കാർഡ് വരുന്നതിന്റെ മുമ്പ് ഈ സിബിൻ ഓരോന്ന് എടുത്ത് പറയണതിന്റെ മുമ്പ് ഈ ഗെയിം ഒന്നും നടന്നിരുന്നില്ല അവിടെ. അതൊരു സത്യാവസ്ഥയാണ്. അതിന് എത്രത്തോളം ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്കറിയില്ല. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു ചിന്തിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഈ മാരാരും അവരൊക്കെ ചിന്തിച്ച് കളിച്ചിരുന്നില്ലേ? അങ്ങനത്തെ ഒരു ചിന്തയോ കളിയോ ഗെയിമോ ഒന്നും ഉണ്ടായിരുന്നില്ലേ അവിടെ ഇത്രയും ദിവസം? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വിചാരിച്ചിരുന്നു എന്തിനാ അവര് ഫൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. കളി തുടങ്ങിയത് ഈ വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം.
എടുത്തോക്കൊണ്ട് എന്താ അവിടെ പ്രശ്നം? ഓരോ ആഴ്ച എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളായിരുന്നു, എന്നും പ്രശ്നം. പക്ഷെ എന്തൊക്കെയോ പ്രശ്നം. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഗെയിം ഉണ്ട് അതിന്റെ ഇടയില്, അതായത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ചർച്ച ചെയ്യാനുള്ള വിഷയമുണ്ട്. അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും കാര്യങ്ങളും മനസ്സിലാക്കി സംസാരിക്കുന്നുണ്ട്. കളിക്കാത്ത കുറെ ആൾക്കാർ, അൻസിബ, ഋഷി, ഇവരൊക്കെ കളിക്കാൻ തുടങ്ങി. ശ്രീതു, എല്ലാരും ആക്റ്റീവായി. ശരിക്കും ഇവര് വന്നതിന് ശേഷം തന്നെയാണ് സിബിൻ, അതിൽ പ്രത്യേകിച്ച് വയൽക്കാടില് സിബിൻ. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഓർമ്മ ഉണ്ടോ, നമുക്ക് നമ്മള് നമ്മൾ തന്നെ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഓർമ്മയില്ലേ, ഒരുപാട് കണ്ടന്റ് പോലെ കണ്ട് തോന്നും അല്ലേ? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ ബിഗ് ബോസ് നടക്കുക, പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാം. എന്നാ ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയാൻ വീഡിയോയിൽ പറയാനോ, ഓർമ്മണ്ടോ? ഇതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണം തോന്നും, പക്ഷെ ഒന്നുമില്ലാത്തൊരവസ്ഥ. പക്ഷെ ആ വൈൽഡ്കാർഡ്സ് വന്ന സമയത്ത്, വൈൽഡ്കാർഡ് നല്ല സ്പെഷ്യലി സിബിൻ്റെ ഒരു വരവ്, ചില്ലറ വരവായിരുന്നില്ല, അത് നല്ല കാര്യം. നല്ല സിബിൻ സ്ട്രോങ് ആയിരുന്നു, പൂജയും അത്യാവശ്യമുണ്ട്. പക്ഷെ ഇവർ വന്നതോടുകൂടി ഇളകിയത് ഋഷിയാണെങ്കിൽ മനസ്സിലായോ, അൻസിബ അൻസിബ വലിയ ആക്റ്റീവ് ആയിട്ടില്ലെങ്കിലും അൻസിബ കട്ടിൽ നിന്ന് നീറ്റിട്ട് ഇറങ്ങി പത്രം പറഞ്ഞു. അൻസിബ പറയണത് കറക്റ്റ്. അൻസിബ എനിക്ക് നല്ല ഇഷ്ടമാണ്, കാരണം അൻസിബ അൻസിബയുടെ ഒരു ക്യാരക്ടറാണ്. ചാടി കളിച്ച് എല്ലാത്തിലും നടന്ന് ബേ ബേ പറയുന്ന കുട്ടിയല്ല. അവള് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കും. ഒന്ന്, രണ്ടാമത് അവള് പറയണത് ഭയങ്കര ക്ലിയർ ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. അതെ, ശരണ്യ ഒക്കെ ഇറങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് രണ്ടു ദിവസമായി. അല്ല, ശരണ്യ ഇറങ്ങിയിട്ട് ബ്രബ്രി വന്നതിന് ശേഷം ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ വരവാണ് ഉണ്ടായത്. പിന്നെന്താ വെച്ചാ, മറ്റേ ജിൻഡോന്റെ ബോംബെ സൈക്കാട്രിസ്റ്റ്, ബോംബെന്ന് സൈക്കാട്രിസ്റ്റ് വന്ന് കണ്ടാണെന്ന്. അതില് ഗബ്രി പറഞ്ഞ മറുപടി എന്താ വെച്ചാല്, കാറ്റൊരു സ്ഥലത്തേക്ക് മാത്രം വീശില്ലാറ് ഗബ്രി കേട്ടി. അതില് പിന്നെ വേണ്ടല്ലോ, മറ്റേ ജിൻഡ പറയണേ, കാറ്റേ നീ വീശൊരുതിപ്പോ ആരോ മേൽ തോണിയിൽ എന്റെ ഉണ്ണി ഉറങ്ങണത്, മറ്റേ വിപനെ ഗബ്രീനെ കളിയാക്കണ. അത് കളിയാക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ, റാഗിങ് ഒരു രക്ഷയില്ല, പക്ക ബുള്ളിങ്ങും പക്ക റാഗിങ്ങും. അപ്പൊ അതാണ് ഇന്നത്തെ സംഭവം. ഇന്ന് രാവിലെ പിന്നെ എന്താ വെച്ചാൽ, വീണ്ടും അടി ഇന്നലത്തെ തന്നെ ബാക്കി. കാരണം ഉള്ള ഭക്ഷണം ഒന്നും എടുത്തു വെച്ചിരുന്നു, ജാസ്മിന്റെ ഫുഡ് എടുത്തു വെച്ചിരുന്നു. സീരിയസ് പ്രശ്നമാണ്, ആ ഫുഡ് അപ്സരയാണ് എടുത്തു വെച്ചത്. അപ്സരയും റസ്മിനും ഇതിൽ രണ്ടിലും ഒരാളാണ് എടുത്തു വെച്ചത്. രണ്ടുപേരും കൂടി സംസാരിച്ചു, ജാസ്മിനോട് കഴിക്കാൻ പറഞ്ഞു, പക്ഷെ ജാസ്മിൻ കഴിച്ചില്ല. അപ്പൊ ഇവർ ഇന്ന് രാവിലെ പ്രശ്നം ഉണ്ടാക്കിയതിന് വലിയ തെറ്റൊന്നുമില്ല, കാരണം ചോറ് പരിപ്പ് അതൊക്കെ എപ്പിസോഡിൽ കാണിച്ചില്ലേ. ഫുഡ് ചോറ് പരിപ്പ് കറി മുട്ട ഇത്രയും എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ ഇത്രയും ഫുഡ് അവിടെ ആർക്കും സിറ്റുവേഷനിലാണ് നമ്മൾ നടന്നിട്ടുള്ളത്. കറക്റ്റ്. പിന്നെ മാത്രമല്ല, അത് ഓരോരുത്തരും തികയാണ്ടേ കഴിക്കണം. അവിടെ പലർക്കും കുറച്ചുകൂടി വേണം വേണമെന്നുണ്ട്. എന്നിട്ട് ഈ ഫുഡ് പിറ്റേ ദിവസം എടുത്ത് കളയുമ്പോ ദേഷ്യം വരും. ഇന്നിപ്പോ വേറൊരു സംഗതി പറയട്ടെ, പെട്ടെന്ന് ഓർത്താ, എന്നിട്ട് അവര് സോറി പറയണില്ല ജാസ്മിൻ ഫുഡ് വേസ്റ്റ് ആയെന്ന് പറയുമ്പോഴും. അല്ലെ ജാസ്മിൻ, എനിക്ക് ദേഷ്യം വരും. ആ കുട്ടി, ആ കുട്ടിക്ക് എണീറ്റ് എന്ന് പറഞ്ഞൂടെ, സോറി എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല, എക്സ്ട്രീംലി സോറി എന്ന് പറഞ്ഞൂടെ. അത് ചെയ്തിട്ടില്ല, അവിടെ എന്തൊക്കെ ന്യായീകരിക്കുക? ഇതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അമ്മേ സോറി, ഭക്ഷണം വേസ്റ്റ് ആക്കിയുള്ള ആവേശം കൂടിയിട്ട് എന്റെ ലൈറ്റ് തട്ടി തീർപ്പിച്ച് എന്താ ചെയ്യട്ടെ സാറിന്. പിന്നെ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് ലൈറ്റൊക്കെ അടക്കി തട്ടി തീർപ്പിച്ച് കാരണം അത്രയും ആവേശം ഉണ്ടെന്ന് മനസ്സിലായിക്കോട്ടെ. ഇത്രയും ആവേശത്തോടുകൂടിയാണ് ബിഗ് ബോസ് കാണുന്നത്. പകല് ഭയങ്കര കുട്ടികളും മക്കളൊക്കെ പറഞ്ഞു തുടങ്ങി, അമ്മക്ക് ബിഗ് ബോസ് അമ്മ ഏത്, അല്ല ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ പറയുമ്പോൾ. ഞാൻ ഇതൊന്നല്ല കേട്ടോ, ഞാൻ എന്ന് തുടങ്ങിയത് ബിഗ് ബോസ് കാണാന്നറിയാം. മല ന്യൂസ് കണ്ടിരുന്നു, അത് അത് എന്നോ എന്റെ കല്യാണം കഴിഞ്ഞ, നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അന്നൊക്കെ എനിക്ക് എത്ര ചീത്ത കിട്ടിയിരുന്ന അറിയോ, നീ ഇതിന്റെ ഉള്ളിൽ കാണിക്കുന്നത്. അന്നാണ് ഈ ഫുൾ ക്ലിയർ ഇല്ല കേട്ടോ. അപ്പൊ ഇത് പിടിച്ചിട്ട് ഫോണും ടിവിയിൽ, അത് ടിവിയിൽ ക്ലിയർ ഇല്ലായിരുന്നു, പക്ഷെ ടിവിയിലും മൊബൈലിലും കുറച്ച് കണ്ടിരുന്നു. ഞങ്ങൾ പറയും വെർച്വലി ബിഗ് ബോസ് ഹൗസിൽ ജീവിക്കുന്ന വ്യക്തി എന്ന് പറയാം. ഞങ്ങൾ ഫിസിക്കലി ഞങ്ങളെ കൂടെ ആണെങ്കിലും ഏത് സീസൺ തൊട്ടാ കാണാൻ തുടങ്ങി, ഞാൻ റോബിന്റെ അല്ലേ, റോബിന്റെ ആ സമയത്ത്, ആ സമയത്ത് ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ കുറച്ച് കുറച്ച് കുറച്ച്. രജിത് സാറിന്റെ കുറച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ അന്ന് കണ്ടിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഈ കൂട്ടുകാരന് അത്രയ്ക്കും ദേഷ്യമായിരുന്നു ഞാൻ ബിഗ് ബോസ് കണ്ടത്. ഞാൻ കുട്ടിയുടെ എന്തൊക്കെയോ ഭക്ഷണമൊക്കെ വേഗം കൊടുത്തതിന് വേണ്ടി ഇരിക്കൂട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോയി വന്ന് കടന്നോന്നൊക്കെ പറയണ ചീത്ത പറയുന്നു കേട്ടോ. അതാണ് ഇപ്പൊ ഇരുന്നിട്ട് ഫുള്ള് കണ്ടിട്ട് ഇത് പറയണം. ഫുൾ ടൈം ബിഗ് ബോസ് 24 hours കാണാൻ നിർവാഹം പറഞ്ഞില്ല. അപ്പൊ അതൊരു സബ്ജക്ട് ആയിരുന്നു, അതാണ് അവിടെ ഉണ്ടായ ഒരു ടോപ്പിക്. അത് അത്യാവശ്യം നല്ല രീതിയിൽ സബ്ജക്റ്റായി. അടുത്തത് വേഗം അടുത്തത് പിന്നെ അല്ല വേറെ സംഭവം ഉണ്ട്. ഫുഡ് വേസ്റ്റൊക്കെ വാ തുറന്ന പച്ചക്കറികൾ എന്നൊക്കെ എഴുതിച്ചില്ലേ, മുന്നിൽ നിന്നും പോ സാത്താരെ എന്നൊക്കെ പറഞ്ഞു അടിച്ചു അടിച്ചിട്ടുണ്ട് സിബിന്റെ ഡയലോഗ് ഒക്കെ ഞാൻ കൂടെ എഴുതിച്ചിട്ടുണ്ടാകുന്ന ഓർമ്മയില്ല.
ഓക്കെ പോട്ടെ, അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി. സിബിൻ നല്ല തഗ്ഗടിച്ച് വിട്ടു, എന്നാൽ നീ കരയെ കുറേ നാടകം കളിക്കി, എന്നിട്ട് നിന്നെ കൺഫെഷൻ റൂമിൽ വിളിക്കും, അത് കഴിയുമ്പോൾ എല്ലാം മാറി പുറത്തു വന്ന് അഭിനയിക്കും സാത്താനെ. അത് ജിന്നോയും സിബിനൊക്കെ പറയുന്നത്. അല്ല, അത് പറഞ്ഞത് സിബിനാണ് പറഞ്ഞത്. ആ സമയത്ത് നല്ല രീതിയിൽ കയറിയിട്ട് ബുള്ളിങ് നടക്കുന്നതാണ്. പുള്ളിയാണ് ശരിക്കും റാഗിങ്. സത്യം പറയാം, ജാസ്മിൻ്റെ വായ അടച്ചു. പക്ഷേ എന്തു വന്നാലും പിന്നെയും ഞാൻ പറയുന്നു, അപ്പം തന്നെ നമ്മളെ ഗബ്രി ഭഗവാൻ അവതരിക്കുന്നു. ഗബ്രി ഭഗവാൻ നേരെ അവതരിച്ചിട്ട് നേരെ ഇവളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നു. ആ ഒരു സിറ്റുവേഷൻ അതന്നെ. പിന്നെ വേറെന്താ? പിന്നെ ഇന്ന് ആ ഒരു പരാതി ഏറ്റെടുത്തു, അതായത് ജാസ്മിൻ. അത് ഫുള്ള് കംപ്ലീറ്റ് ഒന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അതായത് ഒരു പരാതി ഉണ്ടായിരുന്നില്ലേ, എന്തായിരുന്നു ഇപ്പോൾ ഈശ്വരയ്ക്ക് ആ സെന്റൻസ് ഓർമ്മയില്ലല്ലോ. ജിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അടിച്ച് അല്ല അതിന്റെ ഒരു പരാതി, പുള്ളിക്കാരന്റെ അല്ലായിരുന്നു അതിന്റെ ഒരു പരാതി. ഭൂരിഭാഗം വോട്ട് കിട്ടിയ ജിൻ്റോ അത് കുറ്റവിമുക്തനാക്കി ഒരു താക്കീത് കൊടുത്തു, ജാസ്മിനും സംസാരിക്കാനുള്ള അവസരമൊക്കെ കൊടുത്തു. പിന്നെ അതിന്റെ സമയത്താണ് കോമഡി ഉണ്ടായത്. നോറ പോയി കടന്നിട്ട് പറയാം, എന്താ പറയുക, ഇവിടെ പുള്ളിക്കാരൻ കാലുവാരി അടിക്കും, ഇതൊക്കെ വലിയ പ്രശ്നമാണ്, എന്റെ പ്രശ്നങ്ങൾ മാത്രം ഇവിടെ ആർക്കും ഒരു പരിഹാരമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. ചില കെട്ടിപ്പിടിച്ചോട്ടെ കുട്ടിയാണ് അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളതില് ഒരു ഇത് സദാചാരം കളി കളിക്കും ഇതില്. അത് പോട്ടെ, അങ്ങനെ പറയല്ലോ, സദാചാരം അല്ല അല്ലേ, സദാചാരം എന്നുള്ള വേർഡ് പറയണ്ട. കട്ടികളില്ലതില് ഇത് ലൈവ ഫുള്ള്. നമ്മൾ ഇടി ബിഗ് ബോസ് പോലെ തന്നെ നമ്മൾ പച്ചയായിട്ടുള്ളതൊക്കെയാണ് നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നത്, അല്ലെ നമ്മളെ റിയാക്ഷൻ മനസ്സിലായി കമന്റ്. അത് കുഴപ്പമൊന്നുമില്ല, അല്ല ആൾക്കാർക്ക് പറയാനുള്ള വിമർശനം ഇത്. നമ്മൾ അവരെ മുന്നിലേക്ക് പബ്ലിക്കിലേക്ക് ഇതിൽ കൊണ്ടുവന്ന സമയത്ത് നല്ല ചീത്ത പറയാൻ അവർക്ക് അവകാശമുണ്ട്. എന്ന് വെച്ചിട്ട് മയത്തിൽ പറഞ്ഞാൽ തീറ്റ, കുറച്ച് ഡിഗ്രി കുറച്ചിട്ട് ലോല ഹൃദയനാണ്. നോറ കടന്നുറങ്ങി, ഇപ്പം നിങ്ങൾ കാണുന്ന സ്ക്രീന് കടന്നുറങ്ങി, സ്വാഭാവികമായിട്ടും ഇവള് എണീറ്റ സമയത്ത് ഇവക്കന്നെ അവിടെ വേണ്ടാന്നുള്ളത് അയക്കണം, മനസ്സിലായി, അയ്യോ നായിപ്പോയി. എന്നിട്ട് പുറത്തു വന്നിട്ട് ഇവര് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇനി മൂഡില്ല, അവക്ക് മൂഡില്ല. അപ്പൊക്ക് പിന്നെ ഇവരൊക്കെ ഒരു ഡ്രാമ തുടങ്ങും. ഒരു കുട്ടി, ചില കുട്ടികൾ ഉണ്ടാവില്ലേ, ഒരു ആവലാതി കുട്ടികൾ, എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, അങ്ങനെ അയ്യോ, അപ്പൊ ഫുള്ള് പ്രശ്നവും കംപ്ലൈന്റും. ചില ക്ലാസ് കുട്ടികളുണ്ടാവില്ല അങ്ങനെ. അതേപോലെ നോറ, ശരിക്കും പറയണെങ്കിൽ നോറ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ എന്ത് കാര്യം തുറന്നു പറയാൻ ഒരു മടിയില്ല, എല്ലാം തുറന്നു പറയുകയും ചെയ്യും, എല്ലാം അത് പ്രതികരിക്കുകയും ചെയ്യും കേട്ടോ. ആരും ഒരു പേടിയില്ല നമുക്ക്. ഇറിറ്റേഷൻ വരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ഇറിറ്റേഷൻ വരാറുണ്ട് ചിലപ്പോൾ ചെറിയ കാര്യക്കെട്ടിലൊക്കെ. എന്നോ കഴിഞ്ഞു പോയ കാര്യം പറയും, അയ്യോ അത് എന്തൊരു കഷ്ടമാണ്, എൻ്റെ കാര്യത്തിന് ആരും എടുത്തില്ല, ഞാൻ മേണി ചേച്ചി അത് ചെയ്തു ഇത് ചെയ്തു, അപ്പം നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലേ, ഇപ്പുറത്തെന്തോ ചെയ്തു. എന്താ ചെറിയ കാര്യങ്ങളൊന്നും ആരും എടുത്തിടാറില്ല അവിടെ, പിന്നെയും തട്ടി. ചെറിയ കാര്യങ്ങളൊന്നേ പണ്ട് ചെറുതായിട്ട് കേസ് എടുത്ത് പറയുമ്പോ നോക്കിയെന്ന് വെച്ചാ പറയുന്ന ടോണ്, ശരിക്കുള്ള ജീവിതാനുഭവം വെച്ചിട്ടാ പറയണത്. എന്ത് ചെറിയ കാര്യം, എന്നോ നടന്ന കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക, നമ്മളൊക്കെ മറന്ന്. സത്യം പറയാൻ അങ്ങനെ ഒരു സംഗതി ഉണ്ടായോ എന്ന് വരെ ഓർമ്മയില്ലാത്ത അവസ്ഥ വരെ കൊണ്ടുവരും. പക്ഷെ അതിനോട് മാത്രല്ല കേട്ടോ, അമ്മേനോടൊക്കെ തന്നെയാണേ, അമ്മയൊക്കെ സ്ഥിരമായിട്ട് പറയണേക്കാം. അപ്പൊ നോറയായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുക, അല്ല അങ്ങനല്ലേ നോറയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നോറ ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക, നോറയുടെ ഈ ഒരു ക്വാളിറ്റിക്ക് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു സംഭവം ആലോചിച്ചെന്നുള്ളൂ. ഇതു ഈ നോറേൻ്റെ പോലെ അല്ല, ഇതു നമുക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, സീരിയസ് ആയിട്ട് ഉണ്ട്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, നമ്മള് സംഭാഷണം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പോട്ടെ, അല്ല അങ്ങനെയല്ല നോറ അല്ല കേട്ടോ, അത് നോറയുടെ പോലെ അല്ല ഇതു, ഈ ആരെയും പോലെ നമുക്ക് സ്വന്തമായിട്ട് ഐഡന്റിറ്റി. ഞാൻ പണ്ട് ചെയ്ത കാര്യം മാത്രമല്ലേ പറയാറ്. ഇന്നലെ കമന്റിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചു ഞാൻ മനസ്സിലാക്കി തന്നോർക്കെന്നൊക്കെ ചോദിച്ചിരുന്നു, ഇന്നലത്തെ കാര്യം പിന്നെ പറയാം. പോട്ടെ, അത് പോട്ടെ, അപ്പളേ അപ്പൊ അത് പോട്ടെ. വേറെ എന്താ പറഞ്ഞു, നമ്മളെന്താ പറഞ്ഞത്? ആ പിന്നെ പവർ റൂം ഇപ്പൊ നിങ്ങൾ കാണണേ, അത് പോയി, അത് പോട്ടെ, കഴിഞ്ഞു. നോറയുടെ കേസ് കഴിഞ്ഞു, സംഭവം ഒന്നുമില്ല. രേവതിയുടെ പിന്നെ കിരുക്കം കാണാത്തൊരു മലയാളി പെൺകുട്ടി ചിലപ്പോ കണ്ടിട്ടില്ലായിരിക്കും, ഞാൻ കുറ്റം പറയില്ല, ചിലപ്പോ അവരെ വീട്ടിലെ ഫിലിമിന് കൊണ്ടുപോകാതെ. ഈ നോറയ്ക്കൊന്നും ഒരുപാട് പ്രായം പോയി കാണട്ടെ, പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് പ്രായമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു നമ്മളെ വിചാരിക്കുന്ന പോലെ അല്ല കുട്ടേടാ, അവരൊക്കെ അവര് 2000 ആവും. ആ ആണോ, ഏ 2000 ഇപ്പൊ അക്കരയും കിലുക്കം ഇതൊക്കെ അതൊക്കെ പോട്ടെ, കഴിഞ്ഞ ശേഷം പവർ റൂം ലോക്ക് ചെയ്തു. കിലുക്കത്തിന്റെ ഇത് ചെയ്തു, പക്ഷെ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ചാടി കളിച്ച് വെറുതെ ഇങ്ങനെ ചെയ്തു, പിന്നെ അത് നിർത്തി. അവരാണെങ്കിൽ സമ്മതിച്ചതും അത് ബോറായിരുന്നു. പിന്നെ ഒന്നുമില്ല, പവർ റൂം ലോക്കാക്കി, കുറച്ചേരം കുടുങ്ങി സംഭവം. പവർ റൂം അത് ബിഗ് ബോസ് അവർക്കിട്ടൊരു പണി കൊടുത്തു, അവരൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു.
പറഞ്ഞ ഇത് പിന്നെ അടയ്ക്കൂ ഒന്ന് ലോക്ക് ചെയ്യൂന്ന് അവരോട് കുടുങ്ങി. പിന്നെ അത് കുറച്ച് നല്ല ഫണ്ണായിരുന്നു. ലൈവ് കണ്ടവർക്കറിയാം ശരിക്കും ചിരി വന്നു. സിബിലൊക്കെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് ആ ചിരി വരും. അബദ്ധം വെച്ചിപ്പോയി ഞങ്ങളെ എന്ന് മെഴുകി മെഴുകിക്കല്ലേ. പക്ഷെ ഞാൻ വിചാരിച്ചു ഈശ്വര മറ്റേ റൂമിലെ ഗബ്രി ടീമൊക്കെ അറിഞ്ഞുള്ള അവസ്ഥ. പക്ഷെ ഗബ്രി അവരെല്ലാരും അറിഞ്ഞു. പക്ഷെ ഒരു സംഭവം എന്താണെന്നറിയോ, അനാവശ്യമായ കാര്യങ്ങൾക്കാണ് പലരും തിരിച്ചു കൂടുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഇതിലെ പവറിൽ നിൽക്കുന്ന ആൾക്കാർ സിബിനെ പോലുള്ള ടീമൊക്കെ ഉണ്ടല്ലോ, അവർ കാര്യമുള്ള കാര്യത്തിന് കയറി ചന്തയ്ക്ക് കയറി പിടിക്കുന്നുണ്ട്. മറ്റൊരെന്താണെന്നറിയോ, മെയിൻ പോയിന്റ്സ് വിടുകയാണ് ഇതു. മെയിൻ പോയിന്റ്സ് ഇതുപോലെ ഇപ്പം ആ പവർ റൂമിൽ ലോക്ക് ചെയ്ത സാധനം തിരിച്ച് എന്തൊക്കെ രീതിയിൽ അവർക്ക് കൗണ്ടർ ചെയ്യാം. അവർക്ക് അവിടെ ഒന്നും ചിരിച്ചെങ്കിലും പോവാം. അവരൊന്നും ചെയ്തില്ലല്ലോ. അതുപോലെ പല കാര്യങ്ങളും അവരവിടെ മിസ്. പിന്നെ എന്താ അറിയോ, ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താ വെച്ചാല് ഗബ്രിയും ജാസ്മിനും പറയുന്നുണ്ട് അവരൊറ്റയ്ക്കാണ്, അവരാണ് മറ്റ് എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തിയത്. ഇത് ഇവരുടെ ഒരു അടവാണ് ഈ ഒറ്റപ്പെടുത്തി പറയണത്. ശരിക്കും ഇവരൊറ്റയ്ക്കല്ല, ഒന്ന് ഇവർ രണ്ടുപേരുണ്ട്. പിന്നെ ഇന്ന് ആ റൂമിൽ ഒരു കിടത്തായിരുന്നു. ഓ, കാണേണ്ട സീനാട്ടോ ലൈവിൽ. എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവില്ല. ആ ലൈവിൽ കുറെ നേരം ആരൊക്കെയാന്ന് വെച്ചാൽ അർജുൻ, ശ്രീതു, അപ്സര, റസ്മിൻ, ജാസ്മിൻ, ഗബ്രി, ഇത്രയും പേര്, ആറ് പേരിട്ട്. അതിന് ജിൻഡ പറഞ്ഞ കമന്റ് എന്താ പറയുക, അവിടെ കിടക്കുക. ജിൻഡ പറഞ്ഞ കമന്റ് എന്താ പറയുന്നത്, എന്താ ാണ് കറക്റ്റ് ആ റൂമിൻ്റെ ഉള്ളിൽ ഒന്നായത്, കാരണം പുറത്തുനിന്ന് പറഞ്ഞ് ഉറപ്പിച്ച ടീം കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ട്, ഒരുമിച്ച് കിടക്കണമെന്ന്. അപ്സരൊന്നും അപ്സര ആ സമയത്ത് അവിടെ ഇല്ല. അല്ല സീരിയസ് ആയി ജിൻഡ പറഞ്ഞു പറഞ്ഞു വിശ്വസിക്കുന്നതല്ല പറഞ്ഞു. ജിൻഡ പറഞ്ഞ ഡയലോഗ് പറഞ്ഞു അർജുൻ, ശ്രീതു, രശ്മിൻ, ഗബ്രി, ജാസ്മിൻ, ഈ അഞ്ചെണ്ണം ഇവിടെ കിടക്കുന്ന സമയത്ത് പുറത്ത് ഇവര് പുറത്തുള്ളവരെ പറ്റി ഇങ്ങനെ കമന്റ് അടിക്കണുണ്ടെന്നില്ലേ, ഇവര് പുറത്തുള്ള ആൾക്കാരുടെ ലിപ്സിനനുസരിച്ച് ഇങ്ങനെ, അതായത് മറ്റേ ശ്രീരേഖ ചിക്കൻ തിന്നുമ്പോ ഇങ്ങനെ ചിക്കൻ തോണ്ടി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല രസമാണ് ഫണ്ണി. അപ്പോൾ ഇവള് യക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്സര അവിടെ വന്നില്ലേ, വന്ന് നിന്ന സമയത്ത് ജിൻഡോ പറഞ്ഞ ഡയലോഗാണ് അത്. പുറത്ത് ഇപ്പം ഇപ്പോഴാണ് ആ ടീം കറക്റ്റ് ഫുൾ ആയത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് വേണ്ടത് തന്നെയാണ്, കാരണം പുറത്തുനിന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് വന്ന ടീമാണ് കിടക്കുന്നത്. പിന്നെ ഇവർക്ക് ജാസ്മിനും ഗബ്രിക്കും ഇവർക്കൊക്കെ അവര് പെയർ ആയിട്ടായിരിക്കുന്നത് പറയാനും മടിയൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോ അവര് പറയുന്നിട്ടില്ലേ മറ്റൊരു എനിക്ക് പെയർ ഇല്ലല്ലോ വിചാരിക്കോ അഭിനവ് എന്താണ് ആരായിരുന്നു ഇപ്പൊ നമ്മളെ അഭിഷേക്, അഭിഷേക് ചിന്തിക്കുണ്ടാവുക അവന് പെയർ ഇല്ലല്ലോ എനിക്കൊരാൾ വേണല്ലോ എന്നായിരിക്കും ചിന്തിക്കുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാരും വാഴാന്ന് പറയുന്നുട്ടോ അവിടെ. എന്തിനാ, കാരണം എനിക്കറിയില്ല. ആ എന്റെ റൂമിൽ ഇരിക്കുന്നവർ പണ്ട് വാഴച്ചോട്ട് ഒരാൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. സായി ഒന്ന് ആകെ കണ്ടെന്തിനാന്ന്, സായി സായി ഇന്ന് എന്നെ ഫോറ അവിടെ സങ്കടപ്പെട്ടപ്പോ അതിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നത് എനിക്ക് എന്നെ ഭാവം തോന്നി. കൊറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് എന്താ ഓറ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ടാസ്ക് സൂപ്പർ ആയിട്ട് രണ്ട് പ്രാവശ്യം അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പിസോഡിൽ അത് കാണില്ല, ലൈവിൽ ആദ്യം ഒരു പ്രാവശ്യം ചെയ്തു. അപ്പോഴും അതെ സായി എനിക്ക് അവൻ്റെ പേര് അഭിഷേകും തന്നെ തന്നെയായിരുന്നു ചോദിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് ജിൻഡോയ്ക്ക് കുറച്ച് മിസ്റ്റേക്സ് പറ്റി. അതായത് കൈ ഇങ്ങനെ ആയവരുടെയും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആയവരുടെയും ഔട്ടാക്കിയിരുന്നു. അപ്പോൾ ഒന്നും കൂടി കളിച്ചപ്പോഴും ഇവർ തന്നെ പക്ഷേ ജയിച്ചു. അതിൽ എടുത്തു പറയണം ഗബ്രി നന്നായി കളിച്ചു. ഗബ്രി, സായി, അഭിഷേക് നന്നായി കളിച്ചു. സായിയാണ് സൂപ്പറായി കളിച്ചത്. സായിയാണ് പിന്നെ പിന്നെ ഒന്നുമില്ല. പിന്നെ ഒരു ചെറിയ കാര്യമുണ്ട്, എന്താ അല്ല ഇത് ചെറിയ കാര്യമുണ്ട്. ഈ അർജുൻ ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് എന്തൊക്കെയാ അല്ലെങ്കിൽ എന്ത് ഇഷ്ടമായിരുന്നു പറയാം അർജുനെ. നിങ്ങൾ എന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടറിയാം, ആ അർജുൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും പെണ്ണുങ്ങളെ കണ്ടപ്പോ മൈൻഡ് ചെയ്ത്. ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവരെ ഇടയിൽ പോയിരുന്ന് ഇപ്പൊ ശ്രീതുവായിട്ടുള്ളതൊക്കെ രസമുണ്ട് കോംബോ, അവരെന്നോട് സംസാരിക്കാനും കേൾക്കാനും ഒക്കെ. പക്ഷെ ഈ ഗബ്രി, ജാസ്മിൻ ഇവരുടെ കൂടെ ഫുള്ള് അർജുനും പിന്നീട് എനിക്ക് കുറച്ച് മുമ്പ് മാറും. എനിക്ക് അതിന് ജീവിതത്തിലെ ഒരു വ്യത്യാസം വന്ന ആകെ ഒരാളല്ലേ ഉള്ളൂ ഇത്. ഫസ്റ്റ് കണ്ട ആൾ അതേ അവസാനം വരെ അതേമാതിരി ഇഷ്ടമുള്ള അങ്ങോട്ട് നോക്കി ക്യാമറ പെടില്ലല്ലോ, പിന്നെ പിന്നെ കാണാം. അപ്പോൾ ആ ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കേസിലും പറഞ്ഞാൽ ആദ്യം അർജുനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആദ്യം മറ്റവനെ ഭയങ്കര. പക്ഷെ പിന്നീട് അവരൊക്കെ ഇഷ്ടം പോയി. പക്ഷെ കാലത്തിൽ എന്നും ഇഷ്ടം അത് മനസ്സിൻ്റെ ആ ഒരു ഇതാണ്. പോട്ടെ, നമ്മൾ സോറി ഞങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അതാണ് എൻ്റെ ചെറിയ കാര്യം. എൻ്റെ വലിയൊരു കാര്യം പറയട്ടെ, ജിൻഡോൻ്റെ വളി അടച്ച് ക്ലോസ്ഡ് ആയ റൂമു അയാൾ എന്താ ചെയ്ത്.
കിട്ടി, ഇതാണ് അതിന്റെ ഉത്തരത്ര അത് അൻസീബ പറഞ്ഞു കൊടുത്തു സോറി പറയണം, കാരണം അങ്ങനെ ഒരു മോശമാണ് ആ ചെയ്തത്. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളു ജിന്ദുക്ക് ജാൻമണി പറഞ്ഞതാ കോമഡി ചെയ്ത്. ജാൻമണിയോട് സിഗരറ്റ് റൂമിൽ വെച്ച് പറഞ്ഞു ഉത്തര, ഫസ്റ്റത്തെ പ്രാവശ്യം പറഞ്ഞു ഉത്തര, ഞാന് ഒരു വിത്ത് യുവർ പെർമിഷൻ എന്നോട് ക്ഷമിക്കണം. ചില ആൾക്കാർക്ക് ഈ ഞരമ്പിന്റെ കുഴപ്പമുണ്ട് അങ്ങനെ, അതാവും ചിലപ്പോ സായി പറഞ്ഞു ഇയാൾക്ക് ഇങ്ങനെ കുറച്ച് സായി പറഞ്ഞു ഇയാൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് കുഴപ്പമുണ്ട്. എന്താണ് ഒരു മനുഷ്യൻ ബിഗ് ബോസിൽ വന്നിട്ട് ഇയാൾ വിടുന്ന വളി അടക്കം ചർച്ച ചെയ്ത് അതും നമ്മൾ സമയം മെനക്കെടുത്തിട്ട് ഈ ലോകത്തിന്റെ മൂലക്ക് ഹിന്ദി ബിഗ് ബോസിൽ അല്ല, ഹിന്ദി ബിഗ് ബോസിൽ മറ്റൊരു പെണ്ണുങ്ങളൊക്കെ നമ്മള് പിന്നെ പോളിടെക്നിക്കൽ ഒന്നും പഠിക്കാത്തോണ്ട് നമുക്ക് യന്ത്രങ്ങളെ പ്രവർത്തനം അറിയാത്തോണ്ട് നമ്മൾ ഹിന്ദി ബിഗ് ബോസ് ഒന്നും കാണില്ലല്ലോ. ഇത്രേ ഉള്ളൂ 20 മിനിറ്റ് സഹിച്ചതിന് നന്ദി, ബാക്കി നാളെ ഇല്ല ഇത് വേറെ പ്രത്യക്ഷം ഒന്നുമില്ല. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്, അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.